ചാന്തിലാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാരണം മറ്റൊന്നുമല്ല, എസ് എൻ സി ലാവ്ലിൻ അഴിമതി കേസിൽ സുപ്രീം കോടതി അടുത്ത മാസം 3 പരിഗണിക്കുന്നത്. പിണറായി ഏറെ ഭയപ്പെടുന്ന കേസ് കൂടിയാണിത്. കേരളത്തിൽ ഏറെ വിവാദം സൃഷ്ടിച്ച ലാവ്ലിൻ അഴിമതി കേസ് പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ച് CPM ഉന്നത നേതൃത്വത്തെ വിഷമവൃത്തത്തിലാക്കിയിട്ടുണ്ട്. പിണറായി വിജയന്റെ വിധി നിർണയിക്കുന്ന കേസ് പരിഗണിക്കാൻ എടുക്കാനിരിക്കെ രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ലാവ്ലിൻ അഴിമതി കേസിൽ അന്ന് മന്ത്രിയായിരുന്ന പിണറായി വിജയനെ ഒഴിവാക്കുകയും ഉദ്യോഗസ്ഥരെ പ്രതിയാക്കുകയും ചെയ്തുവെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് October 1 സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസുമാരായ NV രമണ, ജസ്റ്റിസ് ചന്ദന ഗൗഡർ എന്നിവരുടെ ബെഞ്ചാണ് കേസിൽ വാദം കേൾക്കുന്നത്. SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെ 3 കുറ്റവിമുക്തരാക്കിയതിനെതിരെ CBI നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി മുമ്പാകെയുള്ളത്. ഇതിനു പുറമെ വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിച്ച വൈദ്യുതി ബോർഡ് മുൻ ഉദ്യോഗസ്ഥരുടെ ഹർജിയും സുപ്രീം കോടതി മുമ്പാകെയുണ്ട്. തങ്ങളെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇതിനു മുമ്പ് April 1 കേസ് പരിഗണിച്ചപ്പോൾ വേനലവധിക്ക് ശേഷം കേൾക്കാനായി ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് കേസ് മാറ്റിവെക്കുകയായിരുന്നു. NV രമണ അധ്യക്ഷനായ ബെഞ്ച് കേസ് October 1 പരിഗണിക്കുന്ന കാര്യം വ്യക്തമാക്കിയത്, പലതവണയായി കേസ് മാറ്റിവെക്കുന്നുവെന്നും അത് പാടില്ലെന്നും അഭിഭാഷക AK അശ്വിനി പറഞ്ഞു. സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അനുസരിച്ച് അടുത്ത മാസം 1 ലാവ്ലിൻ അഴിമതി കേസ് ഇനി പരിഗണിക്കേണ്ടത്. CBIക്ക് വേണ്ടി തുഷാർ മേത്ത ഹാജരാകും. ഇതുവരെ പല കാരണങ്ങൾ പറഞ്ഞ് ലാവ്ലിൻ അഴിമതി കേസ് 4 നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. കേരള ഹൈക്കോടതി പിണറായിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ ശേഷം കേസ് വിലങ്ങുതടിയാകാതിരിക്കാൻ വേണ്ടിയാണ് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവേ കേസ് ഏൽപ്പിച്ചത്. കേസിൽ പിണറായിക്ക് വേണ്ടി വാദിച്ച MK ദാമോദരൻ അന്തരിച്ചതോടെ കേസിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഇപ്പോൾ അറിവുള്ളത് ഹരീഷ് സാൽവേക്കാണ്. ഹരീഷ് സാൽവേയിലേക്ക് പിണറായി വിജയൻ എത്തിയത് DGP ലോക്നാഥ് ബെഹ്റ വഴിയാണെന്നും ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. വിവാദങ്ങൾ ഏറെ ഉണ്ടായിട്ടും ബെഹ്റയെ DGP ആക്കിയതും ഏറെ പേരുദോഷമുള്ള ശ്രീവാസവെ സൂപ്പർ DGP ആക്കിയതുമൊക്കെ പിണറായിയുടെ ലാവ്ലിൻ ഭയം കാരണമാണെന്നത് പരസ്യമായ രഹസ്യമാണ്. അഡ്വക്കേറ്റ് MK ദാമോദരൻ മരിക്കും മുമ്പ് മുഖ്യമന്ത്രിയുടെ നിയമോപദേശനായി നിയമിച്ചതും ലാവ്ലിൻ ഉപകാര സ്മരണയിലായിരുന്നു. ഈ നിയമനം ഏറെ വിവാദമാകുകയും ചെയ്തിരുന്നു. ലാവ്ലിൻ കേസ് ഹൈക്കോടതിയിൽ പിണറായിയെ രക്ഷിച്ച MK ദാമോദരൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ലാവ്ലിൻ കേസിലെ ഓരോ നടപടികളും അപ്പോൾ അറിയുക എന്ന ഉദ്ദേശത്തിൽ കൂടിയാണ് അഡ്വക്കേറ്റ് A സമ്പത്തിനെ ഡൽഹിയിൽ നിയമിക്കാൻ ഇടയാക്കിയ ചേതോ വിഹാരം എന്ന ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് 1 മാത്രമാണ്. ഈ സാഹചര്യത്തിൽ ലാവ്ലിൻ കേസിലെ പുതിയ നീക്കങ്ങൾ നിർണായകമാണ്. ഇതിനു മുമ്പ് 2017 ഒക്ടോബർ മുതൽ 13 ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വയ്ക്കുന്നത്. വിവിധ കക്ഷികളുടെ അഭിഭാഷകർ മാറ്റിവെക്കാൻ ആവശ്യപ്പെടുകയും മറുപടി ഫയൽ ചെയ്യാൻ വൈകുകയും ചെയ്തതിനാൽ ലാവ്ലിൻ അഴിമതി കേസ് നീണ്ടു പോവുകയായിരുന്നു. വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വിധിച്ച കസ്തൂരിരംഗ അയ്യർ, ശിവദാസൻ, രാജശേഖരൻ നായർ എന്നിവരുടെ വിചാരണ സുപ്രീം കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയ പിണറായി വിജയൻ ഊർജ വകുപ്പ് മുൻ സെക്രട്ടറി K മോഹനചന്ദ്രൻ, മുൻ ജോയിന്റ് സെക്രട്ടറി A ഫ്രാൻസിസ് എന്നിവർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ കോൺഗ്രസ് നേതാവ് VM സുധീരന്റെ ഹർജിയും സുപ്രീം കോടതിയിലുണ്ട്. പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനാണ് കനഡയിലെ SNC ലാവ്ലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടെന്നാണ് കേസ്. ഇതുവഴി 86.25 കോടിയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് മുഖ്യ ആരോപണം. 2003 മാർച്ചിൽ ലാവ്ലിൻ കരാറിൽ അഴിമതി നടന്നുവെന്ന സംശയത്തിൽ AK ആന്റണി സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുന്നതോടെയാണ് ലാവ്ലിൻ കേസ് ചർച്ചാ വിഷയമാകുന്നത്. 1995 ഓഗസ്റ്റ് 10 പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് വൈദ്യുതി ബോർഡ് കാനഡയിൽ SNC ലാവ്ലിനുമായി ധാരണാപത്രം ഒപ്പിട്ടത്. അന്ന് പിണറായി വിജയനായിരുന്നു വൈദ്യുതി ബോർഡ് മന്ത്രി. 2017 മാർച്ച് 27 പ്രതിസ്ഥാനത്തുള്ളവർ ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചെങ്കിലും ഓഗസ്റ്റ് 23 പിണറായിയെ കുറ്റവിമുക്തനാക്കിയ വിധി ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. പിണറായി ഏറെ ഭയപ്പെടുന്ന ലാവ്ലിൻ കേസ് October 1 എന്ത് സംഭവിക്കും? ഈ ചോദ്യമാണ് ഇപ്പോൾ കേരള ജനത ഇപ്പോൾ ഉന്നയിക്കുന്നത്. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്.